കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കടവൂർ ശിവദാസൻ അന്തരിച്ചു. ന്യൂമോണിയയെ തുടർന്ന് ദിവസങ്ങളായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത്. രാവിലെ 10 മണി മുതൽ കൊല്ലം DCCയിലും 11:30 മുതൽ ഭൌതിക ശരീരം വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 4 മണിക്ക് കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിലാണ് സംസ്കാരം. വിശദാംശങ്ങളുമായി CJ അരുൺ സിംഗ് ചേരുന്നു. അരുൺ, പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ അവിടേക്ക് എത്തുന്നുണ്ടോ? ഇനി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോയി. അല്പസമയം മുമ്പാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കി ബന്ധുക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കുമായി വിട്ടു നൽകിയത്. ഇവിടെ ആശുപത്രിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, ഏതാനും കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നു. ഒരു തൊഴിലാളി നേതാവ് എന്ന നിലയിലും ഒപ്പം തന്നെ മന്ത്രി എന്ന നിലയിലും ഒരുപോലെ പ്രാഗൽഭ്യം തെളിച്ച നേതാവായിരുന്നു കടവൂർ ശിവദാസൻ എന്നാണ് ഈ ഒരു സമയത്ത് ഉമ്മൻചാണ്ടി അനുസ്മരിച്ചത്. തിരുവനന്തപുരത്ത് ഇനി പൊതുദർശനത്തിന് മറ്റ് പ്രത്യേക സൗകര്യങ്ങളൊന്നും തന്നെ ഏർപ്പാടാക്കിയിട്ടില്ല. ഇവിടുന്ന് നേരെ കൊല്ലം DCC ഓഫീസിലേക്കാണ് മൃതദേഹം എത്തിക്കുക. അവിടെ 10 മണി മുതൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതിനുശേഷം 11:30 അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, വീട്ടിലേക്ക് മൃതദേഹം മാറ്റും. അവിടെയായിരിക്കും വൈകുന്നേരം ഏതാണ്ട് 4 മണി വരെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഏർപ്പാടാക്കുക. 4 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം ക്രമീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ന്യൂമോണിയ ബാധിതനായി ചികിത്സയിലായിരുന്നു. ആരോഗ്യനില വളരെ, പ്രായാധിക്യം തുടർന്നുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആരോഗ്യനില വളരെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി കഴിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം മക്കളടക്കമുള്ളവരോട് ആരോഗ്യാവസ്ഥയെ ഡോക്ടർമാർ ധരിപ്പിച്ചിരുന്നു. ഇന്ന് കുറച്ചോടുകൂടി 4 കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ശരി.